ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അന്നേ നിശ്ചയമായും ഞാൻ മാ ഉവക്കിറുഹു ആ അതിഥിയെ ബഹുമാനിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ കത്തം എനിക്ക് മറച്ചു വെക്കാമായിരുന്നു സിറൻ രഹസ്യത്തെ ബദാലി എനിക്ക് പ്രത്യക്ഷപ്പെട്ട രഹസ്യത്തെ മെൻഹുവ നരയിൽ നിന്ന് ബിൽ കത്തമി കത്തമ കൊണ്ട് ഞാൻ എനിക്ക് മറച്ചു വെക്കാമായിരുന്നു ഓവക്യുറു ഞാൻ ബഹുമാനിക്കുക കത്തമ്മ മറച്ചു വെച്ചു കത്തം എന്നത് ഒരു തരം ചെടിയാണ് ചായം പൂശുന്ന കത്തം തു എന്ന് പറഞ്ഞാൽ ഞാൻ മറച്ചു അത് ക്രിയയാണ് കത്തം എന്നത് നാമമാണ് ഒരു ചെടിയുടെ കത്തം തു സിറൻ ആ രഹസ്യത്തെ ഞാൻ മറച്ചു വെക്കുമായിരുന്നു എനിക്ക് മറച്ചു വയ്ക്കാമായിരുന്നു ബിൽ കത്തമ്മയും കത്തം കൊണ്ട് മറച്ചു വയ്ക്കാമായിരുന്നു സിറൻ എന്നു പറഞ്ഞ രഹസ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് നരയാണ് കാരണം നര ആദ്യത്തിൽ വ്യക്തികൾക്ക് മാത്രമേ അറിയൂ തലയിലും താടിയിലും അവിടെവിടെയായിട്ട് ഓരോ രോമം വെളുത്തുകൊണ്ടിരിക്കും അത് പ്രത്യക്ഷത്തിലേക്ക് വരാതെ എനിക്ക് മറച്ചുവെക്കാമായിരുന്നു ഒരു സൂത്രം ഉപയോഗിക്കാമായിരുന്നു ആ അതിഥിയെ ഞാൻ ബഹുമാനിക്കുകയില്ല എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ലോകുന്തു ആലമോ അന്നി മാ ഓവക്യുറുഹു ആ അതിഥിയെ ഞാൻ ബഹുമാനിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ കത്തം തുസിറം ബദാ ലി മിൻഹുബിൽ കത്തമി അതിൽ നിന്നും എനിക്ക് പ്രത്യക്ഷമായിട്ടുള്ള ആ രഹസ്യത്തെ നേരത്തെ തന്നെ കത്തം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മറച്ചു വെക്കാമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ദുർമന്ത്രം കാരണം നര എന്നീ മുന്നറിയിപ്പുകാരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ തയ്യാർ ചെയ്തു വെച്ചതും ഇല്ല അങ്ങനെ ബഹുമാനിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് ചായം പൂശി ഗോപ്യമാക്കി വെക്കാമായിരുന്നു എന്ന് കവി പറയുകയാണ് ഇങ്ങനെ നിര എന്ന ഉപദേശിയെപ്പോലും സ്വീകരിക്കാതെ പിടുത്തത്തിൽ നിന്ന് കുതിറി മാറിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കവി ഒരാളെ അന്വേഷിക്കുകയാണ് ഒരാത്മീയ ഗുരുവിനെ അന്വേഷിക്കുകയാണ് അടുത്ത വരിയിൽ മല്ലി എനിക്ക് ആരുണ്ട് ബിറദ്ദി ജിമാഹിൻ അനുസരണക്കേട് തടുത്തു നിർത്താൻ മിൻ ഒവായത്തിഹ എൻ്റെ ആത്മാവിൻ്റെ അപ്പത്ത സഞ്ചാരത്തിൻ്റെ ഉണ്ടായിട്ടുള്ള കമാറദ്ദു ജിമാഹുൽ ഹൈലി കുതിരയിൽ അനുസരണമില്ലാത്തവയെ തടുത്തു നിർത്തുന്നതുപോലെ ബില്ലുജുമി കൊണ്ട് മനുഷ്യൻ്റെ ആത്മാവ് നിയന്ത്രണമില്ലാത്തൊരു കുതിര പോലെ ഓടുകയാണ് കുതിരയെ കടിഞ്ഞാൻ കൊണ്ട് തടയിടുന്നത് പോലെ അപഥസസഞ്ചാരത്തിലായിട്ട് അനുസരണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ തടഞ്ഞു നിർത്താൻ നിയന്ത്രണത്തിന് വിധേയമാക്കാൻ എനിക്കാരുണ്ട് ഒരു ഗുരുവനെനിക്ക് ആവശ്യമുണ്ടല്ലോ എന്ന അർത്ഥത്തിന് കവി അന്വേഷിക്കുകയാണ് ജിമാഹ് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് ഓവായത്ത് അപഥസഞ്ചാരം വഴികേട് ഹൈല് കുതിര ലുജും കടിഞ്ഞാണുകൾ കുതിരയെ കടിഞ്ഞാനിട്ട് നിർത്തുന്നത് പോലെ മനുഷ്യാത്മാവിന് കെടിഞ്ഞാനിടുമ്പോൾ മാത്രമേ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ അമ്മാറത്തുന്നഫ്സിനെ ആ വിധേന നല്ലൊരു ആത്മീയ ഗുരുവിന്റെ ശിക്ഷണത്തിലും പരിശീലനത്തിലും നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് നല്ല നല്ല സാരോ സാരോപദേശങ്ങളിലൂടെ ആത്മാവിന്റെ മോശമായ ആഗ്രഹങ്ങളിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരാൾ എനിക്കാരണ്ട് മല്ലി ബിറദ്ദിജിമാൻ ഓവായത്തിഹ ആത്മാവിൻ്റെ അബദ്ധസഞ്ചാരത്താൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും അതിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് ആരുണ്ട് കമാറുജിമാുജുമി കടിഞ്ഞാണുകളെ കൊണ്ട് കുതിരകളിൽ നിന്ന് അനുസരണക്കേട് കാണിക്കുന്ന കുതിരകളെ തടഞ്ഞു നിർത്തുന്നത് പോലെ ഇങ്ങനെയൊരാളന്വേഷിക്കുമ്പോൾ കവിയോട് ആരോ പറയുന്നത് പോലെ നിങ്ങൾ എന്തിനാണ് ഒരു ആത്മീയ ഗുരുവിനെ ഗുരുവിനന്വേഷിക്കുന്നത് നഫ്സ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിന് കൊടുത്താൽ മതിയല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഗ്രഹം നിൽക്കുമല്ലോ നിങ്ങൾ ഒരു ഗുരുവിനെ അന്വേഷിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉത്ഭവിക്കുകയാണ് അതിന് മറുപടിയാണ് അദ്ദേഹം പറയുന്നത് ഫലാ തെറും ഫലാ തെറും നീ ഒരിക്കലും ആഗ്രഹിക്കേണ്ട അന്വേഷിക്കേണ്ട ബിൽ മാസി പാപങ്ങൾ ചെയ്തുകൊണ്ട് കെസറ ഷെഹുവത്തിഹ ആ ആത്മാവിൻ്റെ വികാരത്തെ ആഗ്രഹങ്ങളെ മുറിച്ചുകളയാം ഇല്ലായ്മ ചെയ്യാമെന്ന് നിൽ കരുതേണ്ടതില്ല കാരണം ഇന്നത്തൊമ തീർച്ചയായിട്ടും ഭക്ഷണം യു കവ് അത് ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ ഷെഹുവത്തൻ നഹിമി അത്യാഗ്രഹിയുടെ അലച്ചയുള്ളവൻ്റെ ആഗ്രഹത്തെ വികാരത്തെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ തെറും നീ പ്രതീക്ഷിക്കേണ്ട ആഗ്രഹിക്കണ്ട മാസി മാസിയത്തിൻ്റെ ബഹുവചനമാണ് തെറ്റുകളെ കൊണ്ട് നീ തെറ്റുകൾ ചെയ്തുകൊണ്ട് കെസ്ര പൊട്ടിച്ചു കളയുക മുറിച്ചു കളയുക നിർത്തിക്കളയുക ഷെഹുവത്ത് വികാരം അപ്പോൾ ആ നഫ്സിൻ്റെ ആത്മാവിൻ്റെ വികാര വിചാരങ്ങളെ മുറിച്ചുകളയാം നിർത്തിക്കളയാം പാപങ്ങൾ ചെയ്തുകൊണ്ട് എന്ന് നീ കരുതേണ്ടതില്ല അതിനുദാഹരണം പറയാൻ ഇന്ന ത്വാമ ഭക്ഷണം ശക്തിപ്പെടുത്തുക മാത്രമേ ഉള്ളൂ ഷെഹുവത്തൻ നെഹിമി അത്യാഗ്രഹിയുടെ ആഗ്രഹത്തെ നെഹിം ഭക്ഷണത്തോട് ആർത്തി ഉള്ളവൻ എത്ര കിട്ടിയാലും കഴിക്കും എന്ത് കിട്ടിയാലും കഴിക്കും എപ്പോൾ കിട്ടിയാലും കഴിക്കും ഇങ്ങനെ ഭക്ഷണത്തോട് ആർത്തിയുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കിട്ടും തോറും ആർത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക വാറ് നിറഞ്ഞതുകൊണ്ട് മതിയാക്കി ഇനി വേണ്ട എന്ന് വെക്കുകയില്ല വീണ്ടും അയാൾക്ക് തിന്നാൻ തോന്നിക്കൊണ്ടിരിക്കും ഇതാണ് ഒരു ആർത്തി സ്വഭാവമെങ്കിൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവും പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ കുറച്ച് പാപങ്ങൾ ചെയ്തിന് മതി എന്ന് പറയുന്നൊരവസ്ഥ ആത്മാവിനുണ്ടാവുകയില്ല പാപം ചെയ്യും തോറും കൂടുതൽ പാപങ്ങളിലേക്ക് കൂപ്പ് ഒത്തുക മാത്രമേ മനുഷ്യാത്മാവ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു ആത്മീയ ഗുരു അനിവാര്യമാണ് എന്ന് കവി ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ് ഒരു അന്വേഷിക്കുകയാണ് ഒരു ഗുരുവിനെ ഫലാ തറുമ്പിൽ പാപങ്ങൾ ചെയ്തുകൊണ്ട് ആത്മാവിന്റെ വികാരത്തെ മുറിച്ചു കളയാം എന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്നയു കവ്വീഷെത്തന്നഹിമി നിശ്ചയമായും ഭക്ഷണം അത്യാഗ്രഹിയുടെ വികാരത്തെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ ملي برد جماح من غوايتها كما يرد جماح الخيل باللجم فلا ترم بالمعاصي كسر شهوتها إن الطعام يقوي شهوة النهم لو كنت أعلم أني ما أوكره كتمت سرا بدالي منه بالكتم അതിഥിയെ ഞാൻ ബഹുമാനിക്കുകയില്ല എന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ കത്തം ചെടി കൊണ്ട് എനിക്ക് പ്രത്യക്ഷമായിട്ടുള്ള രഹസ്യത്തെ ഞാൻ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു അനുസരണയില്ലാത്ത കുതിരയെ കടിഞ്ഞാണുകളെ കൊണ്ട് തടയപ്പെടുന്നത് പോലെ തടുത്തു നിർത്തുന്നത് പോലെ അബദ്ധ സഞ്ചാരത്തിന്റെ പേരിൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ശരീരത്തെ ആത്മാവിനെ തടുത്തു നിർത്താൻ എനിക്കാരാണുള്ളത് ഫല തെറും പാപങ്ങൾ ചെയ്തുകൊണ്ട് ആത്മാവിന്റെ വികാരങ്ങളെ മുറിച്ചു കളയാമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഭക്ഷണം അത്യാഗ്രഹിയുടെ വികാരത്തെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ അള്ളാഹുസുബാനുഹത്ത നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ദുർവിചാര വികാരങ്ങളിൽ നിന്ന് ഈ വരിയുടെ വറുക്കത്തുകൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ ആമീൻ